എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മേഘനാഥൻ, വടക്കഞ്ചേരി. ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലൊക്കേഷൻ എങ്ങനെയൊക്കെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കാട് ടൗണിൽ നിന്ന് നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോൾ കഞ്ചിക്കോട്, കഞ്ചിക്കോടിൻ്റെ ഒരു ടൗൺ ഭാഗമാണ് സത്രപ്പടി. ഈ സത്രപ്പടിയിൽ നിന്ന് നമുക്ക് പാറ വഴിക്ക് പോകുന്ന ബസ് റൂട്ടിൽ മണിയേരി ബസ് സ്റ്റോപ്പ്, ഈ മണിയേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 800 മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇത് കൂടാണ്ട് വേറെ വഴികൾ ഏതൊക്കെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കാടുനിന്ന് നമ്മൾ കഞ്ചിക്കോട് പോകുമ്പോൾ പുതുശ്ശേരി ജംഗ്ഷൻ, അവിടെ നിന്ന് രാമശ്ശേരി ഇഡ്ഡലി ഒക്കെ കിട്ടുന്നുണ്ടാവും. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണത്. അതിൽ കൂടെ ഏറെക്കുറെ നല്ല അടുത്തുള്ള ഒരു വഴി അതാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു വഴി അതാണ്. ഇത് കൂടാണ്ട് നമുക്ക് കൂട്ടുപാത ജംഗ്ഷനിൽ നിന്ന് പാറ പോകുമ്പോൾ കുന്നാച്ചി വഴിക്കും ഈ റോഡിലേക്ക് പോകാൻ പറ്റും. ഇതാണ് വീടിൻ്റേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വഴികൾ. ഇനി വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് നല്ല ടാർ റോഡാണ്. ബസ് റൂട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 800 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ 5.5 സെൻറ് സ്ഥലം, ഈ 5.5 സെൻറ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. പിന്നെ ഉള്ളിക്കൂടെയാണ് സ്റ്റെയർകേസ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ചെങ്കലിലാണ് കെട്ടിയിട്ടുള്ളത്, അതായത് ചുടുകട്ടിലാണ് വീട് കെട്ടിയിട്ടുള്ളത്. കിഴക്ക് നോക്കിയിട്ടാണ് വീടിൻ്റെ ദർശനം. പിന്നെ ഇതിൽ നമുക്ക് ഫ്യൂച്ചർ വേണമെങ്കിൽ മേലെ റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ ഉള്ളിൽ തന്നെ കോമൺ ബാത്റൂമുണ്ട്. ഇത് കൂടാണ്ട് പുറത്തും ബാത്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ ഹാള്, കിച്ചൺ, പിന്നെ അതേപോലെ ഡൈനിങ് സെപ്പറേറ്റഡാണ്. അതേപോലെ ഇതിൻ്റെ വാതിൽ ജനലുകളെല്ലാം തേക്ക് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാലപ്പഴക്കം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷമായി. പിന്നെ വാട്ടർ സോഴ്സ് പഞ്ചായത്ത് പൈപ്പ് കണക്ഷനുണ്ട്. പിന്നെ അതേപോലെ വേറെ ഈ ജലനിധിയുടെ വേറൊരു കണക്ഷനും കൂടി, 2 കണക്ഷനായിട്ടാണ് അതിലുള്ളത്. ഇതിൽ വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാനുള്ളത്, ഈ വീടോട് ചേർന്നിട്ട് തന്നെ ഒരു 300 സ്ക്വയർ ഫീറ്റിൽ ഒരു കട റൂമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം, പിന്നെ താമസത്തിനായിട്ട് കൊടുക്കാം. ഇത് കൂടാണ്ട് റെന്റിങ്ങിലാണ് കട ഉള്ളത്, ഒരു സ്റ്റേഷനറി കട. അത്യാവശ്യം ഒരു 5000-7000 വരെ കച്ചവടം നടക്കുന്നു എന്നാണ് ഓണർ പറഞ്ഞത്. അത്യാവശ്യം വരുമാനമുള്ള ഒരു സംഭവം അതിൽ തന്നെ ഉണ്ട്. കണക്ഷൻ 2 കണക്ഷനായിട്ടാണ് ഉള്ളത്, ഇലക്ട്രിക് കണക്ഷൻ. കാരണം കട റൂമിനും ഇതിനും തനിത്തനിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിലൊരു ചെറിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ ഇതിൻ്റെ ഗേറ്റിൻ്റെ തൂണുകൾ നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൂണുകളൊന്ന് ചെറുതാക്കുകയാണെങ്കിൽ ഇത്തിരി വലിയ വണ്ടി കയറും. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ആൾട്ടോ അങ്ങനെയുള്ള വണ്ടികളാണ് കയറാൻ പറ്റുക. പിന്നെ ഇതിൽ ലോണുണ്ട്, ഒരു 600,000 രൂപയുടെ ലോണുണ്ട്. എക്കോറിയം ഇപ്പോൾ നിലവിൽ EMI 10,000 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് ഓണർ ഉദ്ദേശിക്കുന്ന ഒരു വില 30,000 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് അത്യാവശ്യം സ്കൂളുകളൊക്കെ വലിയ വലിയ നല്ല നല്ല സ്കൂൾ, ACC സ്കൂള്, ശ്രീനാരായണ പബ്ലിക് സ്കൂള്, അതേപോലെ പിന്നെ 7th ഡേ. പിന്നെ കഞ്ചിക്കോട് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ, അപ്പോൾ കോയമ്പത്തൂർ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അടുത്താണത്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വിളിക്കാം. അപ്പോൾ വീട് വാങ്ങിക്കാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട്. ഓക്കെ, താങ്ക് യു.